ക്രിസ്മസ് അവധിക്കാലത്ത് മൂന്നാറിൽ എത്തിയ സഞ്ചാരികളെ കിടുകിടെ വിറപ്പിച്ച് മൂന്നാർ. അതിശൈത്യത്തെ തുടർന്ന് മൂന്നാറിൽ കുറഞ്ഞ താപനില 0 എത്തി. പ്രദേശത്ത് ഈ സീസണിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനിലയായ 0°C വ്യാഴാഴ്ച രാവിലെയാണ് മൂന്നാർ എത്തിയത്. ദേവികുളം ലാക്കോട് എസ്റ്റേറ്റിലെ സിമന്റ് പാലം, ഗുണ്ടുമല, തെന്മല, ലക്ഷ്മി എന്നിവിടങ്ങളിലാണ് വ്യാഴാഴ്ച രാവിലെ താപനില 0°C രേഖപ്പെടുത്തിയത്. മൂന്നാർ ടൗൺ, നല്ലതണ്ണി, ചൊക്കനാട് എന്നിവിടങ്ങളിൽ 3, മാട്ടുപെട്ടി, കുണ്ടള, എല്ലപ്പെട്ടി എന്നിവിടങ്ങളിൽ 1°C വ്യാഴാഴ്ചത്തെ കുറഞ്ഞ താപനില. ഗുണ്ടുമല, ലാക്കാട് എന്നിവിടങ്ങളിൽ താപനില 0 എത്തിയതോടെ പുൽമേടുകളിൽ മഞ്ഞുകണങ്ങൾ പറ്റിപ്പിടിച്ചു കിടന്നിരുന്നു. വരും ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ താപനില വീണ്ടും കുറയും എന്നാണ് കരുതുന്നത്. നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് മൂന്നാറിലെ കുളിർക്കാലം. എന്നാൽ കാലാവസ്ഥയിലുണ്ടായ മാറ്റം ഇത്തവണ മൂന്നാറിൽ തണുപ്പ് വായിക്കാൻ കാരണമായി. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്നു. ഉത്തരേന്ത്യയിൽ അതിശൈത്യം ശക്തമായി തുടരുന്നു. കുറഞ്ഞ താപനില 4 ഡിഗ്രിക്കും 8 ഡിഗ്രിക്കും ഇടയിൽ കാഴ്ചയുടെ ദൂരപരിധി കുറഞ്ഞു. പലയിടത്തും കാഴ്ചയുടെ ദൂരപരിധി 25 മീറ്റർ മാത്രമാണ്. പഞ്ചാബിലെ ഭട്ടിണ്ടയിൽ പുകമഞ്ഞ് രൂക്ഷമാണ്. വെള്ളിയാഴ്ച മുതൽ പുകമഞ്ഞ് കടുക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അടുത്ത 5 ദിവസത്തേക്ക് ശൈത്യ തരംഗം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം അമേരിക്കയുടെയും കാനഡയുടെയും പല ഭാഗങ്ങളിലും അതിശൈത്യം പിടിമുറുക്കിയിരിക്കുകയാണ്. തണുത്തുറഞ്ഞ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ചിത്രങ്ങൾ അതിശൈത്യത്തിന്റെ കാഠിന്യം എത്രത്തോളമാണെന്ന് എടുത്തു കാണിക്കുന്നുണ്ട്. നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ശക്തമായ മഞ്ഞു വീഴ്ചയെന്നാണ് നിലവിലെ കാലാവസ്ഥ വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്നാൽ അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രതികൂല കാലാവസ്ഥ മൂലം മനുഷ്യരും മൃഗങ്ങളും ഒരേപോലെ വലയുന്നുണ്ട്. ന്യൂയോർക്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ജപ്പാനിലും കാനഡയിലും ജനജീവിതം പ്രതിസന്ധിയിലാണ്. 45 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ ശീതക്കാറ്റാണ് അമേരിക്കയിൽ ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.